ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പപ്പായ ജാമൊക്കെ എല്ലാവരും ഉണ്ടാക്കിയല്ലോ അല്ലേ? ഇന്ന് പപ്പായ കൊണ്ട് ഒരു കറിയാണ് വയ്ക്കുന്നത്. ഒരു കപ്പങ്ങ, ഓമയ്ക്ക പുളിശ്ശേരി. ഇതിൻ്റെ സ്പെഷ്യൽ രുചിക്കൂട്ടറിയാൻ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ. പഴുത്തു തുടങ്ങിയ കപ്പങ്ങ വേണം പുളിശ്ശേരി വയ്ക്കാനായിട്ട് എടുക്കേണ്ടത്. എന്നാൽ അധികം പഴുക്കാനും പാടില്ല. തൊലിയൊക്കെ ചെറുതായി മഞ്ഞച്ച് തുടങ്ങാനേ പാടുള്ളൂ. നമ്മുടെയൊക്കെ പറമ്പുകളിൽ അധികം പരിചരണമൊന്നുമില്ലാതെ ധാരാളം കപ്പങ്ങയുണ്ടാകും. വിഷമില്ലാത്ത പച്ചക്കറിയായും പഴമായും നമുക്കിത് ഉപയോഗിക്കാം. ഓമയ്ക്ക, കപ്പങ്ങ, കപ്പളങ്ങ, പപ്പരങ്ങ, കർമൂസ, അങ്ങനെ പല നാട്ടിലും പല പേരിൽ അറിയപ്പെടുന്നതാണ് നമ്മുടെ പപ്പായ. ഹെൽത്തിയും ടേസ്റ്റിയുമായ ധാരാളം വിഭവങ്ങൾ നമുക്ക് പപ്പായ കൊണ്ട് ഉണ്ടാക്കാം. നമ്മുടെ പപ്പായ ജാമിൻ്റെ റെസിപ്പി കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇന്നത്തെ നമ്മുടെ വിഭവം സ്പെഷ്യലാണ് കേട്ടോ. നാടൻ കപ്പങ്ങ പുത്തൻ മൺചട്ടിയിൽ വയ്ക്കുന്ന സ്പെഷ്യൽ പുളിശ്ശേരി. കപ്പങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കണം. നന്നായി മെരുക്കിയെടുത്താൽ നമുക്ക് ഈ മൺചട്ടികളിൽ ഒത്തിരി നാള് നല്ല സ്വാദിഷ്ടമായ കറികൾ വയ്ക്കാം. അങ്ങ് തുടങ്ങിയാലോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശരിയിൽ എരിവിനായിട്ട് നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. വളരെ കുറച്ച്, 1/4 ടീസ്പൂണോളം മുളക് പൊടിയും ചേർക്കാം. ഇനിയൊന്ന് അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കണം. ഇനി പുളിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കുക. ആവശ്യത്തിന് തേങ്ങ എടുത്തു വച്ചു. 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. 5-6 പഴുത്ത കാന്താരിയും കൂടെ അരച്ചെടുക്കാം. കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി കേട്ടോ. അരച്ചെടുത്തു കഴിഞ്ഞു. ഇനി അതിലേക്ക് കുറച്ച് മോര് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായി ഉടച്ചെടുക്കാം. നമ്മളിതിൽ എരിവിനായിട്ട് കുരുമുളക് പൊടിയാണ് നന്നായിട്ട് ചേർത്തത്. 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നല്ല കളറുണ്ട് കണ്ടോ. മോരൊക്കെ ചേർത്ത് അരച്ചു വെച്ച അരപ്പില്ലേ, ഇനി അതങ്ങ് ഒഴിച്ചു കൊടുക്കും. കുരുമുളകും കാന്താരിയും ഒക്കെ അരച്ച് ചേർത്തപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത്. ആവശ്യത്തിന് മോര് കൂടെ ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഉലുവാപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെയാണ് നമ്മുടെ പുളിശ്ശേരിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തരുന്നത്.
നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ടേസ്റ്റ് നോക്കിയാലോ. ലേശം ഉപ്പ് കൂടെ ആവാം. കുറച്ച് കരിവേപ്പില കൂടെ ഇട്ട് കൊടുത്താലോ. അല്പം ഉലുവയൊക്കെ ചേർത്ത് ഒന്ന് കടുകും കൂടെ വറുത്ത് ചേർത്താൽ സൂപ്പറായി. പാകത്തിന് പഴുത്ത പപ്പായ കിട്ടുമ്പോൾ ഇതുപോലൊന്ന് പുളിശ്ശേരി ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീണ്ടും കാണാം. ബൈ.